അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ്. എന്തെല്ലാം വിശേഷങ്ങളാണ് ഇന്ന് ഇന്ന് എന്ന് നമുക്കറിയണ്ടേ? ഇന്നത്തെയും വിശേഷങ്ങൾ അറിയണ്ടേ? അപ്പൊ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും പല ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. എനിക്ക് ഞാൻ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ജീനെ ഓർത്തു. ജീനെ സാധാരണ ദോശയുടെ കൂടെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാറുണ്ടല്ലോ, പക്ഷെ ഞാൻ അങ്ങനെ അല്ല. ഇവിടെ അങ്ങനെ ദോശയും ചമ്മന്തിയുടെയും കൂടെ ഓംലേറ്റ് ഉണ്ടാക്കാറില്ല. ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോന് മുട്ട ഓംലേറ്റ് രാവിലെ അത് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ദോശ കഴിക്കാൻ പറഞ്ഞപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്താ, രഘുചേട്ടന് ദോശ, മോന് മുട്ട ഓംലേറ്റ്, എനിക്കെന്താന്ന് കാണണ്ടേ? ഇപ്പൊ ഇന്നലെ വൈകിട്ട് ഇഡലിയും ചമ്മന്തി ആയിരുന്നു, കൊച്ചു വന്നപ്പോ കൊച്ചിന് അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മിച്ചം ഇഡലി മിച്ചം വരുന്നെല്ലാം നമ്മളല്ലേ കഴിക്കുന്നത്, എല്ലാവരും മിച്ചം വരുന്നൊന്നും കഴിക്കത്തില്ലല്ലോ അല്ലെ. മിച്ചം വരുന്നൊക്കെ കഴിച്ച് കഴിച്ച് നമ്മളൊരു പരിവായി കിട്ടുമെന്ന് പറഞ്ഞാ മതിയല്ലേ. കേട്ടാ, ഇത് ക്രിസ്പി ദോശ, അങ്ങനെ മിച്ചം വരുന്ന സാധനങ്ങളൊന്നും നമുക്കങ്ങനെ കളയാനൊന്നും പറ്റത്തില്ലല്ലോ അല്ലെ. എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും കളയരുത് അല്ലെ. ഇപ്പൊ ഇഡലിയൊക്കെ ആണെങ്കിലും നമുക്ക് മിച്ചം വന്നു കഴിഞ്ഞാൽ അത് ആവിക്ക് വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാൻ പറ്റുമല്ലോ, ഒരു കുഴപ്പമില്ല. ഞാനപ്പോൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് അത് മിച്ചം വന്ന എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു, രാവിലെ ആവിക്ക് കയറ്റി നമ്മൾ കഴിക്കും. നമുക്ക് പിന്നെ ഇഡലി ആയാലും കുഴപ്പമില്ല, ദോശയായാലും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മളെല്ലാത്തിലും ഒതുങ്ങും അല്ലെ. അപ്പൊ ഓംലേറ്റ് ആയി, ഞാൻ വിചാരിച്ചത് പൊടിഞ്ഞു പോകുന്നു കേട്ടോ, അത് പൊടിഞ്ഞില്ല, പൊടിയാതൊക്കെ കിട്ടി. കൊച്ചിന് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു. മതിയെങ്കിൽ മതി, നമ്മളെന്ത് ചെയ്യാനാ, നിർബന്ധിച്ചാലൊന്നും കഴിക്കത്തൊന്നുമില്ല, അവർക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല, രാവിലത്തെ കഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. രാവിലെ തന്നെ ഒരാളുടെ പണി കണ്ടോ, കഴിച്ചില്ല, കഴിക്കുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കഴുകിയിട്ടേ കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അത് എപ്പം വന്നാലും ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ, ഒരു മടിയില്ല. എൻ്റെ മൂത്ത ആൾക്കാണെങ്കിൽ മടിയാണേ, ചിലപ്പോൾ പറയാം എന്ത് ഇവനെ കൊണ്ട് കഴിയിക്കും, എനിക്ക് വയ്യ നീ കഴിക്കോളാൻ പറയും, അങ്ങനെയാണ് ഇവന്. പക്ഷെ ഇങ്ങനത്തെ ഒരു മടിയില്ല, നല്ല കഴുകി നല്ല നീറ്റാക്കി ഇടും, അതാണ് അവൻ്റെ ഒരു സ്വഭാവം. അപ്പൊ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയി, അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? വീണ്ടും എല്ലാവർക്കും അടുക്കളയിലേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അടുക്കളയിലാണല്ലോ അല്ലെ, സ്ഥിരതാമസം അടുക്കളയിൽ തന്നെ. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് 1, 2, 3 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ അടുക്കളയിൽ നിൽക്കാത്തത് അല്ലേ, ശരിയല്ലേ? രാത്രി കിടക്കുന്നിടം വരെ അടുക്കള, കിടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം സ്വരതയുണ്ട്, എന്നാലും കിടന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഊരിണ്ട് വെടച്ച് എഴുന്നേക്കും. എന്തിനാണെന്നറിയാവോ, ചിലപ്പം പുട്ടും കടല, അയ്യോ കടല വെള്ളത്തിലിട്ടില്ല, അല്ലെങ്കിൽ പുട്ടും പയറും ആണെങ്കിൽ അയ്യോ പയറ് വെള്ളത്തിലിട്ടില്ല, അവിടുന്ന് ഊരിണ്ട് വെടച്ച് എഴുന്നേറ്റ് വരും. അല്ലെങ്കിൽ മാവുകൾ, എന്റെ സ്വഭാവം ഞാൻ പറഞ്ഞാണ്, ഇതുപോലത്തെ സ്വഭാവം ഉള്ളവർ കുറെ പേരെങ്കിലും കാണുമല്ലോ. ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ രാത്രി ഉറങ്ങാൻ വേറെ പണിയൊന്നുമില്ലെന്നും പറഞ്ഞ് കിടന്നേച്ച് ഓടി എഴുന്നേറ്റ് വരും. എന്താ നാളെ പുട്ടും കടലയാണെ, കടല വെള്ളത്തിലിട്ടില്ലെന്നോ പരിപ്പ് വെള്ളത്തിലിട്ടില്ലെന്നോ ഒക്കെ പറഞ്ഞ് എഴുന്നേറ്റ് വരും. അപ്പോഴും നമ്മുടെ ശ്രദ്ധ എവിടെയാ, അടുക്കളയിലേക്കാലേ. ഇത് പറയാണ് നമ്മളെല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. അപ്പം ഇന്നലെ എന്റെ മോൻ വന്നു കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ വൈകിട്ട് എത്തി. അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് 6:30 തിരുവാതിര പ്രാക്ടീസിൽ പോയായിരുന്നു, ചട്ടി കഴിയുന്നുണ്ടോന്നാണ് ഇങ്ങോട്ട് നോക്കുന്നത്. പോയി, അപ്പൊ പോയിട്ട് അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ വരുന്നതിന് മുന്നേ വരും എന്നൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ചങ്ങനാശ്ശേരി ആയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മോന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിനെ കൊണ്ട് ബീച്ചിലെങ്ങാണ്ടായിരുന്നു അവന്റെ വീട്. അവനെ കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വന്ന അച്ഛനെ വിളിച്ചു വന്ന അമ്മയെ വിളിച്ചോണ്ട് വരണോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ എന്നെയും കൂടെ തിരുവാതിര പ്രാക്ടീസിന് പോയ എന്നെയും കൂടെ കളിയെല്ലാം കഴിഞ്ഞായിരുന്നു വന്നപ്പോഴത്തേക്കും. അപ്പൊ അവരെയും കൂടെ എന്നെയും കൂടെ വിളിച്ചോണ്ടാണ് അവന് വന്നത്. ഇതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എത്തിയത്. പിന്നെ അപ്പം
പിന്നെ രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് പകുതി ജോലിക്ക് ലാഭം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ തിരുവാതിര പ്രാക്ടീസിനൊക്കെ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ ഇന്നലെ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, തിരുവാതിര ആദ്യം പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പരിപാടി എന്തായിരുന്നു അറിയാവോ, എല്ലാവരും കൂടെ പാട്ടിട്ടിട്ട് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും ബഹളം ഒക്കെ ആയിരുന്നു. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ആര് കാണാൻ ഈ ഡാൻസ് ഒക്കെ. അപ്പൊ ആരാണ്ട് അവിടെ താഴെ താമസിക്കുന്നതെന്ന് ചോദിച്ച് ഇവിടെ എന്താ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ക്രിസ്മസ് പ്രോഗ്രാമാണ്, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അടിച്ചു പൊളിച്ചുവാന്നൊക്കെ പറഞ്ഞു പറഞ്ഞ പിന്നെ അത് ഉലുവ ഇടാൻ മറന്നുപോയി. അപ്പൊ എന്താന്നറിയാ, നമുക്ക് ഇന്നൊരു മീൻകറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതവിടെ നിൽക്കട്ടെ, കട പറഞ്ഞു വന്നാൽ അവിടെ നിൽക്കട്ടെ. മീൻകറിയാണ് ഇന്നലെ, ഇന്നലെ നമ്മൾ കരിമീൻ വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പൊ കരിമീൻ വാങ്ങിച്ചപ്പോഴത്തേക്കും അതിന്റെ കുറച്ച് കറി വെക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്കൊരു കറി വെക്കാം. ഞാൻ മപ്പാസൊന്നും അല്ല വെക്കുന്നത്, ഇവിടെ മുളകിനകത്ത് വെക്കുന്ന ഇഷ്ടം. പ്രാവശ്യം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ചെറിയൊരു മധുരം വരുമല്ലോ, അത് ഞങ്ങൾക്കൊരു പിടിക്കത്തില്ല. അതുകൊണ്ട് മുളകിനകത്ത് വെക്കുന്ന ഇഷ്ടം, മുളകിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ കടകും പുലിവേം പിന്നെന്തുവാ വറ്റൽമുളക് ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വഴറ്റാനായിട്ട് കടകും പൊട്ടിച്ചിട്ട് ഇട്ടിരിക്കുന്നു. ഇത് സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. അപ്പം നമുക്കിതാ കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു, ആ പയറൊരു മെഴുക്കോരട്ടിയില്ല, പയറും മെഴുക്കോരട്ടി ആയി കേട്ടോ. ഇനി ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ മൂന്നാല് കഷ്ണം കരിമീന് വറക്കാൻ എന്താ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെഴുക്കോരട്ടിയായി, മെഴുക്കോരട്ടിയെ മാറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അപ്പോഴത്തേക്ക് കടുകൊക്കെ അവിടെ കിടന്ന് പൊട്ടി, കടുകൊക്കെ പൊട്ടി കേട്ടോ. നമുക്ക് മെഴുക്കോരട്ടി മാറ്റി വെച്ചേക്കാം. ആ പരിപാടി കഴിഞ്ഞല്ലോ, പിന്നെ മൂടി വെക്കാൻ വേറൊരു പാത്രം എടുക്കാം. എടുക്കട്ടെ, എന്തോ അല്ല സ്റ്റെപ്പല്ല ഇട്ടേക്ക്, ഞാൻ മടക്കിക്കോളാം. ഇന്ന് ഒരുപാട് തുണിയുണ്ട് കേട്ടോ, മോൻ വന്നത് പ്രമാണിച്ച് ഇഷ്ടമാതിരി തുണിയുണ്ട്. അപ്പൊ എന്റെ രണ്ടു മൂന്ന് സാരി ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞു സാരിയുടെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയാലോ. നല്ല സാരിയൊന്നും ഒരിക്കലും നനയ്ക്കരുത്, നമ്മൾ വെയിലത്തിടുക, നന്നായിട്ട് ചൂടാക്കും, മടക്കി വെക്കും. അപ്പൊ രണ്ടു മൂന്ന് സാരി ഞാൻ വെയിലത്തിട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടാ ചോദിക്കാൻ മേളിൽ കൊണ്ടുവരട്ടെ, ഞാൻ മമ്മി ഇപ്പം വേണ്ട, ഞാനത് മടക്കി എടുത്തോളാം എന്ന് പറയുമായിരുന്നു. അപ്പൊ എന്താ കടുകെല്ലാം പൊട്ടി, ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി അരച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചക്കനം വെള്ളം കൂടെ എടുത്തുണ്ട്. ഇനി നമുക്കൊരു രണ്ട് മൂന്ന് കഷ്ണം പുളി ഇട്ട് കൊടുത്തേക്കാം. ഉപ്പും സാധാരണ മീൻകറി കേട്ടോ, അല്ലാണ്ട് വലിയ പരിഷ്കരിച്ച മീൻകറിയൊന്നുമല്ല, നമ്മുടെ സാധാ മീൻകറി അത്രേ ഉള്ളൂ. അവിടെ ഇരുന്ന് തിളക്കട്ടെ, തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് കേക്കൊക്കെ മുറിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡാൻസും ബാളും ഒക്കെ ആയിരുന്നു. അതിനകത്ത് കുറച്ച് കൊച്ചു പിള്ളേരുണ്ട്. അപ്പം കൊച്ചു പിള്ളേർ എന്ത് ചെയ്യുന്നറിയാമോ, വന്നപ്പോഴേ പറഞ്ഞു ആന്റിമാരെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കാണിച്ചു തരാം, അത് നോക്കി നിങ്ങളും കളിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് കളിക്കത്തില്ല എന്ന് പറയാനേ പാടില്ല എന്ന് പറഞ്ഞേ. പറഞ്ഞ് ശരി ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കളിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ആ കുഞ്ഞുങ്ങൾ കാണിച്ചു തന്നു, ഞങ്ങൾ കടന്ന് തുള്ളി. അതെന്നെ വെച്ചോ, നടുവും നട്ടല്ലും ഒന്നും ഇല്ലാത്തവരാണ് മിക്കവരും, എങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാത്തിനും പങ്കെടുത്ത് കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ല, നല്ല അടിപൊളി. പിന്നെ ഞാൻ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വീഡിയോ എടുക്കാത്തതിന്റെ കാര്യം എന്താന്ന് എല്ലാവർക്കും അറിയാലോ. ഈ നമ്മൾ ഈ സ്പീക്കർ ബോക്സ് വെച്ചിട്ട് പാട്ടിട്ടിരിക്കുക, അപ്പൊ അതെല്ലാം കൂടി ഇതിനകത്ത് വന്ന് കഴിയുമ്പോഴത്തേ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. പിന്നെ നമുക്ക് കോപ്പി റൈറ്റ് ആയി, പിന്നെ നമ്മളത് തെരഞ്ഞു മേടിച്ച് പാട്ടെല്ലാം കളഞ്ഞു. ഓ പാട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ എങ്ങനെ ഇങ്ങനെ 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 നിന്ന് കാണിക്കുന്ന എന്ത് ഭംഗിയാ കാണാനായിട്ട്. അതിന്റെ പാട്ടുണ്ടെങ്കിലല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത് കേട്ടോ. തന്നെയല്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റത്തുമില്ലല്ലോ. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടാണ് തിരുവാതിര പ്രാക്ടീസിനൊക്കെ പോയത്. തന്നെയല്ലാതെ ഇട്ട് കഴിഞ്ഞാലും ഭംഗിയില്ലെന്നേ, പാട്ടുണ്ടെങ്കിലേ രസമുള്ളന്നേ.
അതല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇങ്ങനെ നിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു തോന്നി കൊള്ളത്തില്ല, അതുകൊണ്ട് ഇടാഞ്ഞത് കേട്ടോ. അപ്പോളെ പിന്നെ വേറെ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ? വിശേഷങ്ങളൊക്കെ ഞാൻ കണ്ടു. എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുമാണ് എന്നോട് ചോദിച്ചിരുന്നു, ആദ്യത്തെ ഗ്രൈൻഡറിൽ അരക്കത്തേ ഇല്ലെന്ന്. ഗ്രൈൻഡർ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇവിടെ അരക്കത്തേ ഇല്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, അന്ന് മിക്സിയുടെ ജാറ് എന്താ പ്രശ്നം വന്നത് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ ഗ്രൈൻഡറിൽ അരച്ചായിരുന്നു കേട്ടോ, ഭയങ്കര മടിയാണ് ഗ്രൈൻഡറിൽ അരക്കാൻ. മിക്സി ആകുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ അരി ഉഴുന്നു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അരച്ച് പെട്ടെന്ന് അങ്ങ് തീർന്നിട്ട് നമ്മൾ നമ്മുടെ പണിക്ക് പോകും. ഗ്രൈൻഡർ ആകുമ്പോൾ അങ്ങനല്ല, ഞാൻ ഗ്രൈൻഡറിൽ അരക്കുമ്പോൾ ഞാൻ അരി ഉഴുന്നും കൂടെ ഒന്നിച്ചാൽ ഇടും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഉഴുന്ന് അരച്ചു അരി അരച്ചു ഒത്തിരി ഗ്രൈൻഡറിൽ അരക്കുമ്പോഴത്തേക്ക് സമയം കൂടുതൽ എടുക്കും. സമയം കൂടുതൽ എടുത്താലും എനിക്ക് തോന്നുന്നത് മിക്സിയിൽ അരക്കുന്നതിനും കൂടുതൽ മാവ് ഒത്തിരി കാണും. തന്നെയല്ല, മിക്സിയിൽ അരക്കുമ്പോഴത്തേക്കും മാവ് ചൂടാകും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, മാവ് കൂടുതലും കാണും. എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാലും കാണിച്ചു വെക്കുന്നതല്ല എന്തെന്നാ കാണിച്ചു വെക്കുന്നത്. ഈ ഗ്രൈൻഡറിൽ അരക്കത്തില്ല, മിക്സിയിൽ തന്നെ അരയ്ക്കും. അതാണ് കാര്യങ്ങൾ, മടിയാണ്, മടിച്ചി കോതയായോണ്ടാണ് ഗ്രൈൻഡറിൽ അരക്കാത്തത്. ഇപ്പൊ പിടി കിട്ടിയല്ലോ. അപ്പം മറ്റേ നമുക്ക് ശോഭന, ശോഭയാണോ ശോഭനയാണോ, ശോഭയാണോ തോന്നുന്നത്. അപ്പൊ ആ ശോഭ ചേച്ചി എന്റെ ചാനലില് ഓരോരോ കാര്യങ്ങൾ, ഇഷ്ടമാതിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ചേച്ചി തിരുവാതിരയുടെ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ പുരാണങ്ങളിലെ കഥകളൊക്കെ ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതെല്ലാം ഇരുന്ന് കാണും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചില പുരാണങ്ങളൊന്നും അറിയാം, എനിക്കറിയത്തില്ല കേട്ടോ എല്ലാ പുരാണ കഥകളൊന്നും എനിക്കറിയത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരാണ കഥകൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ, അതൊക്കെ ഞാൻ കേൾക്കാൻ. നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ നിന്ന് എല്ലാം പഠിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പൊ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഹാജി ഹാജി സ്കൂട്ടർ ഓടിക്കുന്നത് ഞാൻ ആദ്യം കാണാം, ഞാൻ അങ്ങനെ ഇടാറില്ല, അങ്ങനെ ഏതാണ്ട് ഒറ്റ പ്രാവശ്യങ്ങൾ അമ്പലത്തിൽ പോകുന്നതെന്നും പറഞ്ഞിട്ടോ എന്തോ ഞാൻ അങ്ങനെ എടുത്തിട്ടായിരുന്നു. പിന്നെ ഇന്നലെ എടുത്തപ്പോഴായിട്ടിരിക്കുന്നത്, ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി കുറെ നാളായി പരിപാടി തുടങ്ങിയിട്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ഉച്ചയായിട്ട് ദൂരെ ആയിരുന്നു ജോലി, പിള്ളേർ സ്കൂളിൽ പോകും, അപ്പൊ എനിക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കഴിക്കും, ഞാൻ ഇങ്ങനെ കാൽനടയായിട്ട് പോകേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ നടന്നൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല, പ്രത്യേകിച്ച് വെയിലും വെയിലത്തൊന്നും പോകുന്ന, അപ്പം വണ്ടി പഠിച്ചിട്ടുള്ള കാര്യമുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ പോയി വണ്ടി പഠിച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുക കേട്ടോ. അപ്പളേ വാചക അടിച്ചടിച്ച് ഈ കരിമീൻ നമുക്ക് പെറുക്കി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം, അത് തിളച്ച് കേട്ടോ ഇട്ട് കൊടുത്തേക്കാം. അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് വാചക അടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാല് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പയ്യനെ ഒന്നും നമുക്ക് ഇളക്കിയും കൂടെ കൊടുത്തേക്കാം, ചട്ടിക്ക് സ്ഥലമില്ലെന്ന് തോന്നുന്നു, കരിമീൻ ഇടക്കിടക്കട്ടുള്ള സ്ഥലമൊക്കെ മതി കേട്ടോ. അപ്പൊ ഞാനേ അത് നമ്മുടെ ചേച്ചി ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ, വണ്ടിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മോനപ്പം എഞ്ചിനീയറിംഗ് കോളേജില് ചെങ്ങന്നൂരാണ് പഠിച്ചോണ്ടിരുന്നത്, രണ്ടാമത്തെ വരുന്നേ ഒരു മിനിറ്റ്. അപ്പം മോന് കോളേജ് ബസ് ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയെന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ. അപ്പൊ മോന് കോളേജ് ബസ് വരുന്നത് കളർ റോഡ് അവിടെയായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ പഴയ വീട്ടിലോട്ട് വരത്തില്ല, പഴയ വീട്ടിൽ നിന്ന് കയറാൻ മോ മാത്രമേ ഉള്ളതുകൊണ്ട് അവർക്കത് നഷ്ടമായതുകൊണ്ട് അപ്പൊ ഇച്ചിരി ഒരു 5 മിനിറ്റ് ദൂരമുണ്ട് വണ്ടിയില്ല. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് രാവിലെ അപ്പൊ ഇവനെ നമ്മൾ അവിടെ കൊണ്ടുവിടണമായിരുന്നു, ആ ജംഗ്ഷനിൽ കൊണ്ടുവിടണം, അവിടെയാണ് ബസ് വരുന്നത്. അപ്പം ആരാന്നേ? ആ ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ എവിടം വരെ ആയിരുന്നു കഥ പറഞ്ഞേ? ആ അപ്പൊ കൊണ്ടുവിട്ടില്ല, കൊണ്ടുവിടാനായിട്ട് പോകുന്നേ ഉള്ളല്ലേ. ആ അപ്പൊ ആ സമയത്താണ് ഞാൻ വണ്ടി പഠിച്ച് കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ നമുക്ക് കിട്ടി. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനപ്പോ രവിച്ചേട്ടനോട് പറഞ്ഞു, ഞാൻ മോനെ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, അപ്പൊ വേണ്ട പഠിച്ചു ഉടനെയല്ലേ ഉള്ളൂ വണ്ടി എടുക്കല്, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം അറിയാതെ കൊണ്ടുവിട്ടു, കുഴപ്പമൊന്നുമില്ല, പരുക്കൊന്നുമില്ലാതെ തിരിച്ചു വന്നു. കൊണ്ടുവിട്ടിട്ട് അതൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് തിരിച്ചു വന്നു, പെടിയൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം പോയി, രണ്ടുമൂന്ന് പ്രാവശ്യം പോയി കഴിഞ്ഞപ്പം ഒരു പ്രാവശ്യം നമ്മുടെ കണിയാങ്കുളത്ത് അവിടെ വെച്ചിട്ട്
എങ്ങനെയാണെന്ന് അറിയത്തില്ല, കട്ടറിനകത്ത് വീണതാണോ, സൈക്കിളുകാരൻ മുമ്പിൽ വന്ന് വെട്ടിച്ചാണോ, അതെനിക്ക് ഇപ്പോഴും ഒരു അജ്ഞാതായ കാര്യമാണ്. എന്തായാലും അവിടെ വന്ന് അത് കൊറ്റ വീഴ്ച വീണു. വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു ബൈക്കുകാരൻ വേണു, ഒരു സൈക്കിളുകാരൻ വേണു, ട്രാൻസ്പോർട്ട് ബസ്. ഞാൻ റോഡിന്റെ നടുക്ക് കിടക്കുന്നത് ഇങ്ങനെ എന്നെ തൊട്ടോ തൊട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ വല്ലതും പറ്റിയതല്ല സഹിക്കാൻ പറ്റും, നാണക്കേടുകൊണ്ട് വരിക. പിന്നെ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് ആളും കൂട്ടത്തില്ലേ വേണ്ടോന്നല്ല, എല്ലാവരും കൂടെ വന്നിട്ട് അയ്യോ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറ്റിയെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ഇവിടെ ഭയങ്കര വേദനയുണ്ട്, നമ്മുടെ ഈ സൈഡിലായിട്ട് ഭയങ്കര വേദനയുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ അവിടെ കൂടിയവരെല്ലാം കൂടെ എൻ്റെ വണ്ടി എടുത്ത് സൈഡിലോട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് വന്ന് ഈ വണ്ടി ഓടിച്ചോണ്ട് ഇനി പോകണ്ട, ഓടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഓട്ടോ കയറ്റി വിടാം, എന്നിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അല്ലെ ഞങ്ങളും കൂടെ വരാം. നമ്മൾ ഇല്ല എനിക്കൊന്നും പറ്റിയില്ല, ഞാനതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ആ ശരി എന്നാൽ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, വണ്ടിക്ക് പണിയുണ്ട്, വണ്ടി ഓടത്തില്ല, വണ്ടി അതുപോലെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ ഞാൻ എന്താ എന്ന് പറയാം, ഞാൻ വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അവിടെ പൂട്ടിയൊക്കെ വെച്ചിട്ട് അപ്പം എൻ്റെ മൂത്ത ആളുണ്ട് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു മോനെ വണ്ടിയിൽ നിന്ന് വീണു എന്നാ. അപ്പം എന്നെ കണ്ട ഒരു കുഴപ്പമില്ല, അമ്മയെ വല്ല പറ്റിയില്ല, വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, വണ്ടി സൈഡിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്, എന്നാൽ മോൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ആ എടുത്തുകൊണ്ട് വരാമെന്നോ. കൊച്ചിന് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, വണ്ടിക്ക് എന്തൊക്കെയോ പണിയുണ്ട്, എന്തോ ഒഴിഞ്ഞ് പറഞ്ഞൊക്കെ ഇരിക്കുക. അപ്പം അവനെ ഒരുവിധം തള്ളിയൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അത് കഴിഞ്ഞ് വെച്ചു. എന്താ അപ്പം എന്നോട് മുഖം കണ്ടപ്പോൾ ചോദിച്ചു അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, നല്ല കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ ഓർത്തെന്താന്ന് പറയാം, അപ്പം ഈ വേദന അങ്ങ് ചൂടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും മാറുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇവിടെ വന്ന് പയ്യനെ എന്നാ ഇച്ചിരി വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ആവി പിടിച്ച് കഴിഞ്ഞപ്പോഴും വേദനയൊന്നും പോകുന്നില്ല. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ, ഇതിനിടയ്ക്ക് ആരോ വന്നു, അത് നോക്കാനായിട്ട് അങ്ങോട്ട് പോയതാ. അപ്പൊ കഥ എവിടം വരെ ആയിരുന്നു, ആ അപ്പൊ ഇങ്ങനെ ചൂടൊക്കെ പിടിച്ചു കഴിഞ്ഞ് നോക്കിയപ്പം ഉണ്ടേ വണ്ടിയുടെ ഹാൻഡിലല്ലേ, അത് ഇവിടെ കുത്തിക്കേറിയതായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് കുത്തിക്കേറിയുണ്ട്. നോക്കിപ്പോ ഒരു തേങ്ങയുടെ അത്രയും ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്നു, നൈറ്റൊക്കെ ഇടുമ്പോൾ അറിയാം ഇങ്ങനെ വീർത്തിരിക്കുന്നു. അപ്പൊ ഞാൻ കൊച്ചിനോടും അപ്പൊ ചോദിച്ചാട്ടും ജോലിക്ക് പോയിരിക്കുക. അപ്പൊ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതുവരെ വെച്ചോണ്ടിരുന്നു, എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല കൊച്ചിനോട്. അപ്പം വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് നല്ല വേദനയുണ്ട്, ഇത് കണ്ടോ എന്ന് ചോദിച്ചാട്ട് പേടിച്ചു ഇത് കണ്ടോ, പക്ഷെ വലിയ തേങ്ങയുടെ തരും. ഇതും കൊണ്ട് വൈകിട്ട് ഡോക്ടർ എടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഹാൻഡിൽ കുത്തിക്കേറിയതല്ലേ, ഇനി ആൻറ്റിബയോട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല, ഒരു കാര്യം ചെയ്തു ഒന്ന് സ്കാൻ ചെയ്യാം. നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇടിച്ചുകൊണ്ടുള്ള ആ വേദനയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ പോയി സ്കാൻ ചെയ്യാം, സ്കാനൊക്കെ ചെയ്ത് തിരിച്ച് വന്ന് ഡോക്ടറെയൊക്കെ കണ്ടു കഴിച്ചപ്പോൾ ഡോക്ടർ വന്ന് ഇല്ല ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല, അത് ഹാൻഡിൽ വന്ന് അടിച്ചതിൻ്റെയാണിത്, ഇത് കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതും കൊണ്ട് ഞാൻ കുറേ ദിവസം നടന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വണ്ടി എടുക്കാനായിട്ട് ഭയങ്കര പേടി എന്ന് വെച്ചാൽ ഭയങ്കര പേടി. എനിക്ക് വണ്ടി എന്ന് കേൾക്കുമ്പോൾ എന്നെ എഴുതി കാണിച്ചാൽ ഞാൻ ഓടും, അതുപോലെ എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ ഇരുന്നു ഭയങ്കര വിഷമായി, പഠിച്ചത് എന്തിനാശം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും അവര് ചേട്ടൻ്റെ അടുത്തെന്ന് പറഞ്ഞു ഇതൊക്കെ വണ്ടി പഠിക്കുമ്പം മിക്കവാറും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം, ഇതിൻ്റെ കാര്യമൊന്നുമില്ല, പിന്നെ ഭാഗ്യം കൊണ്ട് നമുക്കൊന്നും പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് വണ്ടി എടുത്തു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ രവിച്ചേട്ടൻ എൻ്റെയും കൊണ്ട് ആ പേടി മാറാനായിട്ട് ഞങ്ങൾ റോഡിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ മുമ്പിൽ ഇരിക്കും ലോഡിക്ക് ഞാൻ രവിച്ചേട്ടൻ പുറകിലിരുന്നു അവിടെ ഇങ്ങനെ പോയി ആ വീണ പേടി അതെല്ലാം മാറി. ഇപ്പോൾ ഒരു പേടിയില്ല, എവിടെ വേറെയും പോകാം എന്നുള്ളൊരിതായി. എല്ലാവർക്കും വണ്ടി പഠിച്ചതിൻ്റെ പിന്നിൽ മിക്കവർക്കും ഒരു കഥ കാണും കേട്ടോ, എൻ്റെ ഒരു കഥയായിരുന്നു ഇത്. ഈ കഥയില്ല മിക്കവർക്കും അറിയത്തില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ കഥ, എൻ്റെ അനിയത്തി പറഞ്ഞറിയാം, അവളുമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവളോട് ഞാൻ വന്നപ്പോൾ അവളും പറഞ്ഞു എൻ്റെ ഏറ്റവും ഇട അനിയത്തി, എൻ്റെ ഇടയ്ക്കത്തെ അനിയത്തിക്ക് അവൾക്കറിയില്ല ഏറ്റവും ഇടയിൽ, അവൾ പറഞ്ഞു അരി കുഴപ്പമില്ല ഞാനും പോയി വീണ് അവളുടെ കൈ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി വരിക എന്നൊക്കെ പറഞ്ഞില്ല, അങ്ങനെ വന്നാൽ പേടിക്കേണ്ട ഒരു ധൈര്യമായിട്ട് ഇരുന്നു. ഇതൊക്കെ ഇന്നിപ്പം നമുക്കൊരു പാടായി, ഇപ്പം ഇന്നിപ്പം നമുക്കെല്ലാം മനസ്സിലായി അവിടെ പേടിക്കേണ്ട കാര്യമൊന്നും ഇനി ഇപ്പം പേടിയൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് വണ്ടിക്കഥ. ഞാൻ ആ ശോഭ ചേച്ചി ചോദിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ
കഥ പറഞ്ഞോണ്ടിരുന്നതിനിടയ്ക്ക് നമ്മുടെ എന്തുവാ കരിമീൻ കറി, കരിമീൻ കറി റെഡിയായി. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കട്ടോ. അപ്പൊ എല്ലാരും കണ്ടു കഴിഞ്ഞാൽ പറയും കൊളസ്ട്രോളിനൊക്കെ ചീത്ത വെളിച്ചെണ്ണയെന്നു. നമ്മുടെ എന്നും ഒന്നും ഒഴിക്കുന്നൊന്നും ഇല്ലല്ലോ. ഞാനാണെങ്കിലും വെക്കുമ്പോഴും നമ്മുടെ ഇങ്ങനത്തെ മുളകിനകത്ത് വെച്ച മീൻ കറിയൊക്കെ വെക്കുമ്പോഴും ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നല്ല ഒത്തിരി അല്ല കേട്ടോ, ഒരു ശകലം. അപ്പൊ നമ്മുടെ മീൻ കറി റെഡിയായി. ഇനി എന്റെ മീനിലോട്ട്, ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില എന്റെ വീക്ക്നെസ് ആണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറിവേപ്പില നമുക്ക് ഇതിന്റെ മേലിലങ്ങ് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നമ്മുടെ കറിയങ്ങ് അടച്ചു വെച്ചേക്കാം. ഇനിയിപ്പൊ മീനും കൂടെ മൂത്ത് കിട്ടിക്കഴിഞ്ഞാല് പരിപാടി കഴി. പിന്നെ നമ്മുടെ അടുക്കളയൊന്ന് പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനല്ലേ, പണിയൊക്കെ കഴിയുമ്പോൾ ഇഷ്ടമാതിരി പാത്രമൊക്കെ കഴുകാനുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇതായിരുന്നു ഇന്നത്തെ എന്റെ കഥ കേട്ടാ. പിന്നെ എല്ലാരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ പറയാൻ തുടങ്ങുന്നത് അല്ലേ. ഇപ്പൊ ആ ശോഭചേച്ചി അങ്ങനെ ചോദിച്ചോണ്ടാണ് ഞാന് എന്റെ കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചത് കേട്ടോ. അപ്പളേ കഥയൊക്കെ പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും രഘുചേട്ടൻ എന്താ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. കുറച്ച് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉയ്യോ, ഈ ഉള്ളി നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഉള്ളി ചെറുതാണെങ്കിലുണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും. എനിക്കെന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ അരിക്കുമല്ലേ. ആ ഇത് വലിയ ഉള്ളിയൊന്നും അല്ല വേണ്ട, എന്നാലും പരിഹരിക്കപ്പെടാം അല്ലേ. അപ്പൊ ഇത് ഉള്ളി. പിന്നെ അതാ മുട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മുട്ട. പൊട്ടി എല്ലാം കൂടെ ഓംലെറ്റ്. അയ്യോ, ഇനി നമുക്ക് രണ്ട് പപ്പടവും കൂടെ കാച്ചണേ. എൻ്റെ പുത്രന് പപ്പടം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പപ്പടം കാച്ചണ ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് ഇപ്പം എല്ലാവർക്കും എന്തോ ഒരു വിലയല്ലേ പച്ചക്കറിക്കൊക്കെ. ഇനി നമുക്ക് കുടഞ്ഞിടാം. ഇന്നത്തെ എന്തൊക്കെയൊക്കെ നമ്മൾ നോക്കിയേക്കാം. ഇന്നിപ്പോ ഇന്ന് ഇന്ന് പച്ചക്കറിക്കാരനെ കണ്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പം വാങ്ങിക്കാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടതാ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ, ഇതിനകത്ത് ഇതാ ചേനയും കാണത്തില്ലല്ലേ, ചേനയുണ്ട്. അയ്യോ, ഇതാ ഒരു വെള്ളരിക്ക. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ വെള്ളരിക്ക വേണം എന്ന് പറഞ്ഞേ. വലിയ വെള്ളരിക്ക ആണെങ്കിൽ കുറച്ച് മതി എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പൊ എല്ലാം കുഞ്ഞു കുഞ്ഞു വെള്ളരിക്കയല്ലേ, എനിക്ക് കുഞ്ഞു കുഞ്ഞു വെള്ളരിക്ക എനിക്ക് ദേഷ്യമാ. എത്ര നേരം ഇരുന്ന് നമ്മൾ ഇങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് കിട്ടുന്നത്, അതുകൊണ്ട് എനിക്ക് ദേഷ്യ. അപ്പൊ വലിയ വെള്ളരിക്ക. പിന്നെ ചേന, പടവലങ്ങ, പാവയ്ക്കൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. വെണ്ടയ്ക്കയും പയറും ഒക്കെയുണ്ട്. പിന്നെ ഇതെല്ലാം എടുത്ത് ഫ്രിഡ്ജിലോട്ട് ഇടണം. പിന്നെ ഇതിനകത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കിഴങ്ങാ വേണ്ട, കിഴങ്ങും തേങ്ങയും. നമുക്ക് തെങ്ങില്ല, അതുകൊണ്ട് തേങ്ങ വിലയ്ക്ക് വാങ്ങിക്കുവാണ്. തെങ്ങൊക്കെ ഉള്ളവരൊക്കെ കാണും അല്ലേ തേങ്ങ. അയ്യോ, നമ്മുടെ അങ്കമാലി ചേച്ചിക്കൊക്കെ ഇഷ്ടമാതിരി തേങ്ങയുണ്ട്. എനിക്കാണെങ്കിൽ തേങ്ങ എന്ന് പറയുന്ന സംഭവമില്ല. പണ്ടൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇഷ്ടമാതിരി തേങ്ങ കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ അവിടെയും കുറവാണ്, അവിടെ അവള് വില കൊടുത്താ വാങ്ങിക്കുന്നത്. അപ്പൊ പിന്നെ ഓ, പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. അതുകൊണ്ടില്ലേ തൊണ്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായി. നമ്മൾ വാങ്ങിക്കുന്ന തേങ്ങ ഇങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ എങ്ങനെ തൊണ്ട് കാണാൻ, തൊണ്ട് കാണിട്ട് കുറെ നാളായി. അപ്പൊ ഇനി ഈ പച്ചക്കറി എല്ലാം എടുത്തൊക്കെ ഒന്ന് വെക്കട്ടെ. പച്ചക്കറിയും കൂടെ എല്ലാം എടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലേ നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി പപ്പടം കൂടെ കാണിച്ചണം, എന്നിട്ട് വേണം ഇരിക്കാൻ. അപ്പൊ എല്ലാവരുടെ ഉച്ചക്കത്തെ പണിയെല്ലാം കഴിഞ്ഞോ? അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം. ഊണിനുള്ള സമയമൊക്കെയായി. കറികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പപ്പടം കാച്ചു വന്നപ്പോൾ ഒരു പപ്പടം കരിഞ്ഞു പോയി കേട്ടോ, കരിഞ്ഞ പപ്പടം എനിക്ക്. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. അപ്പൊ ഇന്ന് കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ണാനൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഉണ്ണണം. ഇതൊക്കെ തന്നെ ആയിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? അപ്പൊ ഇന്ന് രാത്രിയിലത്തെ ഫുഡ് ചപ്പാത്തി, എന്നും ചപ്പാത്തിയാണ്. പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം. മാവൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ചമ്മന്തി കുറച്ചും കൂടെ അരക്കേണ്ടതൊക്കെ വരും, അപ്പൊ അതൊക്കെ അരക്കണം. പിന്നെ ഈ ദോശയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ത് കാണിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാത്ത കേട്ടോ. അപ്പൊ എല്ലാവർക്കും രാത്രിയിലത്തെ ഫുഡൊക്കെ ആയോ എല്ലാവർക്കും? അപ്പം ഇനി വീഡിയോ ഞാൻ ഇങ്ങനെ 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 വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു.
channel puttai kanna kootukara ellavarum thanne channel subscribe cheyanam eppolum parayna pole thanne video skip cheyada kootukara ellavarum kaananam like cheyanam comment cheyanam share cheyanam ellavarum enne support cheyanam appo naale vera oru video aayittu varunnada vera ellavarkum bye bye.